അസ്സാം വൈകും വരഹമുള്ള ബിസ്മില്ലാ അലഹദില്ലാ അസ്ലാത്തു വസ്സലാമല്ല എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പിസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിക്യുസിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ഫാമിലി ലൈവ് ടെലിക്വിസിൽ ഞാൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് എന്നോടൊപ്പം ചേരുന്നത് മൻഹ മെഹ്റിനാണ് പീസ് റേഡിയോ പെരുന്നലമണ്ണ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഒപ്പം ചെയ്യുന്നത് ഇന്ന് ഒരുപാട് പേർ നമ്മുടെ ഈ ഒരു പിന്നെ പ്രോഗ്രാമിലേക്ക് ലൈവായി തന്നെ വിളിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും പിസ് റേഡിയോയിലെ മറ്റ് പ്രോഗ്രാമുകളെ പോലെ തന്നെ ഫാമിലി ടെലിക്യൂസ് എപ്പോഴും മറ്റൊരു പ്രത്യേക സംരംഭം തന്നെയാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫാമിലി ലൈവ് ടെലിക്യുസ് ആണ് എന്തുകൊണ്ടും കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് കോൾ ചെയ്യാനും ഇത് സ്വാഭാവിക പറയാറുണ്ട് എപ്പോഴും അറിവിനൊപ്പം പുതിയ ആസ്വാദന ആസ്വാദന തലങ്ങളിലേക്ക് പ്രേക്ഷകരെ ശ്രോതാക്കളെ എത്തിക്കുന്ന ഏറ്റവും നൂതനമായ സംരംഭമാണ് പിസ് റേഡിയോ ഫാമിലി ലൈഫ് ടെലിവിഷൻ മൻഹ ഇന്നത്തെ ഈ ഒരു ടെലിവിഷൻ്റെ ഈ ഒരു വേദിയിലേക്ക് മൻഹ ആദ്യം സ്വാഗതം ചെയ്യാണ് മൻഹ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓക്കെ അഞ്ചാം ക്ലാസ്സിലാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ ദാറു അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് മൻഹ ഓക്കെ മൻഹ ഇന്നത്തെ ഒരു ടെലിവിസിൽ എത്ര കോളേജ് ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നത് ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എന്തായാലും എല്ലാവരെയും നമുക്ക് അറ്റൻഡ് ചെയ്യണ്ടേ അതെ ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും മുഴുവൻ ആളുകളെയും നമുക്ക് ഇന്നത്തെ ടെലിക്യൂസിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് തന്നെയാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നമ്പറിലേക്ക് ലൈവായി തന്നെ കുടുംബത്തെ ഒന്നിച്ചിരുന്നു കൊണ്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഈ ടെലിക്യൂസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഓരോ ഫാമിലിയോടും ഉണ്ടാവുക ആ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞാൽ എസ് പിസ് റേഡിയോ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം കുടുംബത്തിലേക്ക് എത്തുന്നതാണ് അല്ലേ ഇതിന് വേറെ പ്രത്യേകതയോടുണ്ട് എന്താണത് ഫാമിലി ആണല്ലേ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഉത്തരം പറയാനുള്ള വലിയൊരു അവസരത്തിലുണ്ട് ഓക്കെ എന്തായാലും ഒരുപാട് കോളേഴ്സ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാം സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ പി റേഡിയോ റോഡിയോ ഉണ്ടാ പി റേഡിയോയിൽ കേൾക്കുന്ന നമ്മൾ ആസ്വദിക്കുന്ന മറ്റ് പ്രോഗ്രാമുകളെ പോലെ തന്നെ മറ്റ് ഒരുപാട് പ്രത്യേകത ഇതിനുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ആകാംക്ഷ ഇത് പിന്നെ വിളിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അല്ലെ സമ്മാനം കിട്ടുമോ ഇല്ലേ മാത്രല്ല കുടുംബത്തോട് ഒന്നിച്ച് സ്വാഭാവികമായിട്ടും മറ്റൊരു ക്യൂസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും സ്കൂളിലേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല അത് ഇവിടെ മാത്രമല്ല ഒരു അവസരമാണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈവ് ടെലിക എല്ലാവരും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കോൾ ആരാണ് നോക്കാം സ്വാഗതം ഉമ്മ ഉമ്മ ഫസ്റ്റ് നമ്മളെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ എത്ര അഞ്ചാം ക്ലാസ്സിൽ നമ്മുടെ ആയിരിക്കുന്ന മനഹകുട്ടിയും അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ ഓക്കെ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആമയൂര് ഓക്കെ പാലക്കാട് ജില്ലയിൽ ആമയൂരല്ലേ മലപ്പുറമാണ് ഓക്കെ ഓക്കെ മലപ്പുറം ജില്ലയിലെ ആമയൂരിന്നാണ് ശിവകുട്ടി വിളിക്കുന്നത് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേശാല് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാം ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ് എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന ഉത്തരം തെലങ്കാനാ പറഞ്ഞത് പിന്നെ നമുക്ക് ഫാമിലി ആണ് കേട്ടോ എല്ലാരോടും ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാനുള്ള അവസരം ഉണ്ട് ഓക്കെ ടോട്ടൽ എത്ര ചോദ്യം ഉള്ളത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലേ വേർക്കല്ലാമത്തെ ചോദ്യത്തിലേക്ക് രണ്ടാമത്തെ ചോദ്യം കുസൃതി ശരി ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഒരു അത്ര ആലോചിക്കാനൊന്നുമില്ല സിമ്പിൾ ആണ് അതെ ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന അല്ലെങ്കിൽ തകരുന്ന ലെൻസ് ശബ്ദം ഉണ്ടാക്കിയാൽ ഇല്ലാതാവുന്ന ലെൻസ് ചോദ്യം കുസൃത് ചോദ്യാണ് കേട്ടോ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല ഒരു ക്ലൂ ഒരു ഒരു ക്ലൂ എടുക്കാം ഇംഗ്ലീഷ് 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 യെസ് വാക്ക് വാക്കാണ് എടുത്താലോസ് ഒന്ന് ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു ഇനി പതിനഞ്ച് സെക്കൻഡ് ബാക്കിയാണ് ശബ്ദവും ലെൻസും കൂട്ടി ആലോചിച്ചു വെക്കേത ചോദ്യം ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല അവസാന ഉത്തരം പറയൂ സമയം അവസാനിച്ചിരിക്കുന്നു എന്താണ് ആംബുലൻസ് എന്നാണ് പറഞ്ഞത് ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട് ഉത്തരം സൈലൻസ് ആണല്ലോ ഉത്തരം പറഞ്ഞില്ല നമ്മള് നിശ്ചയ സമയത്തിനുള്ളിൽ പറഞ്ഞില്ല പിന്നെ നമ്മൾ പറഞ്ഞ ഉത്തരം സൈലൻസ് എന്നാണ് പിന്നെ ലെൻസ് ഭയങ്കര ആലോചിക്കാനൊന്നുമില്ല ശബ്ദം ഉണ്ടാക്കുമ്പോൾ പൊട്ടുന്ന ലെൻസ് സൈലൻസ് ആകുമ്പോൾ പിന്നെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഒന്ന് ട്വിസ്റ്റ് ആക്കി ചോദിച്ചു ഉള്ളൂ എന്നാൽ സങ്കടപ്പെടാനൊന്നുമില്ലാട്ടോ നമ്മൾ സമയത്തിനുള്ളിൽ ഉള്ളൂ ഒരു ഉത്തരം ആക്കി ആലോചിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ എന്നാൽ പിന്നെ അതെ സങ്കടപ്പെടേണ്ട ആവശ്യമല്ലാട്ടോ ഒരു കുസൃതി ചോദ്യമല്ലേ അങ്ങനെ കണ്ടാൽ മതി ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഇനിയും ഫീസ് റേഡിയോ ലൈവ് ടെലിവിഷനിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അള്ളഹു അനുഗ്രഹിക്കട്ടെ വിളിച്ചിൽ ഒരുപാട് സന്തോഷം അസ്ലാം വലൈക്കും വറഹമത് ഓക്കെ നമുക്ക് രണ്ടാമത്തെ കോളർ വരുന്നുണ്ട് ആരാണെന്ന് നോക്കാം അസാംക്കും ഹലോ അസാം വാക്കും റേഡിയോ ലൈവ് ഫാമിലി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ദിയാന ഷിബു ദിയാന ഷബൂം ഓക്കെ ഓക്കെ ദിയാന മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലില് അല്ലേ എവിടെ സ്ഥലം ആ ഓക്കെ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ ഓക്കേ ഓക്കേ എന്തായാലും മോള് ചോദ്യങ്ങൾക്കൊക്കെ ഒക്കെ റെഡി ആണല്ലോ അല്ലേ ഇന്നത്തെ ടെലികതയുണ്ട് ഫാമിലി ഫാമിലിയിലൂസ് ആണ് അപ്പൊ വീട്ടിലുള്ള എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് ഒന്നിച്ച് സംസാരിച്ചൊക്കെ ഉത്തരം പറയാനുള്ള അവസരം കേട്ടോ ഓക്കെ അല്ലേ വീട്ടിൽ കൂടെ ഉമ്മ ഉണ്ട് വേറെ ആരെയുള്ള ഉമ്മ മാത്രമേ മാത്രേ അപ്പൊ ഉമ്മാനോടും ഉമ്മമാനോടൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറയാനോ ഉമ്മാന്റെ ആയിഷ ആയിഷേ അപ്പൊ ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാനുള്ള അവസരം ഉണ്ട് മൂന്ന് ചോദ്യങ്ങളായിരിക്കും മോളോട് ഉണ്ടാവുക നമുക്കപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് റെഡിയല്ലേ

ആ പത്രത്തിൽ വായിച്ചതാണോ അപ്പോ മാഷല്ലാ എന്തായാലും പത്രം വാരി എന്തായാലും തുടർന്ന് കൊണ്ടുപോകട്ടെ ഇൻഷാല്ല ഈ ഉത്തരം ശരിയാണ് അപ്പൊ നീ രണ്ട് ചോദ്യം കൂടി ബാക്കിയുണ്ട് അല്ലേ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലും സമയം കളയാതെ ഈ ചോദ്യത്തിന് ഉമ്മാക്ക അവസരം കൊടുക്കുവോ ആ ഒരു വാശിയാണ് അല്ലേ ഒറ്റയ്ക്ക് പറയുന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ മോളോടുള്ള രണ്ടാമത്തെ ചോദ്യം മദീനയുടെ പഴയ പേരെന്താണ് ീബ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു അല്ലേ ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയുന്നത് ആ അപ്പൊ ഞാൻ അടുത്ത് ടഫാക്കല്ലേ ഓക്കെ എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല്

ഷുഹൈബ് നബി എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത് മൂന്ന് ചോദ്യങ്ങൾക്കും വളരെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ടൈമർ ഓൺ അതെ ഉത്തരം ധ്യാനം പോളും ആയിഷമ്മയും മാഷാ വറക്കീക്ക് മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ പി സി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് ഇൻഷാല്ല സന്തോഷായോ സമാനം കിട്ടിട്ടുണ്ടല്ലേ മുമ്പ് ആ വാശാല്ല അപ്പൊ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുക കേട്ടോ നമ്മളിങ്ങനെ പ്രോഗ്രാമിലേക്ക് വിളിച്ചോണ്ടിരിക്കുക നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുക ഈ വിളിക്കുന്ന സന്തോഷത്തിന് പുറമെ കൂടുതൽ അറിവ് കിട്ടുകയാണ് അല്ലേ അവർ ഈ പ്രോഗ്രാം കേൾക്കാൻ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ മദ്രസയിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കൂട്ടാരോടൊക്കെ പറയണം കേട്ടോ ഓക്കെ എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം ഇനിയും വീണ്ടും വിളിക്കുക നമ്മുടെ കൂട്ടാരോടൊക്കെ പറഞ്ഞ് പി സിയോട് കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലൈക്കും അസാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കളർ പെട്ടെന്ന് സമ്മാനം കിട്ടി കിട്ടിയല്ലേ നമ്മുടെ ചോദ്യം ടഫ് ടഫ് തോന്നുന്നുണ്ട് ആക്കാൻ കുറച്ചുകൂടി എന്തായാലും നമുക്ക് അടുത്ത കോളർ ഇങ്ങനെ വന്നോണ്ട് സമയം കളയാതെ തന്നെ അടുത്ത കോളേഴ്സിലേക്ക് പോവാതം ആരാണ് വിളിക്കുന്നത് എന്താ പേര് പറഞ്ഞേ ഒന്നുകൂടി അല്ലേ എന്നാണ് പേര് പറഞ്ഞത് എന്തായാലും സ്വാഗതം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ പറവണ്ണയിൽ നിന്ന് അല്ലേ ഓക്കെ മലപ്പുറം ജില്ലയിലെ പറവണ്ണ വിളിക്കുന്നത് മോൻ്റെ കൂടെ ആരൊക്കെയുള്ളത് ഇത് ഫാമിലി ടെലിക്യൂസ് ആണല്ലോ കൂടെ ആരൊക്കെയുള്ള ഉമ്മ ഉമ്മ ഉണ്ട് പിന്നെ ആര ഉള്ളു താത്തല്ലേ താത്ത എത്ര ക്ലാസ്സില് പഠിക്കുന്നത് താത്ത പത്തില് പേരെന്താ ജസ അല്ലേ ഓക്കെ അപ്പൊ ജസമോളും ജയിൻ മോനും ആണ് വിളിക്കുന്നത് അല്ലേ എത്ര കാലം മുമ്പ് വിളിച്ച് നമ്മൾ ടെലിവിഷൻ തുടങ്ങി ഒരുപാട് കാലമായല്ലോ ഇപ്പൊ കറക്റ്റ് പറഞ്ഞു അല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ റമ്മനാലടക്കം നമ്മള് വളരെ സജീവമായിട്ട് ടെലികുസ് എല്ലാ ദിവസവും കൊണ്ടുപോയിരുന്നു അന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ആഹ് ശരി ശരി ഓക്കെ ഇൻഷാല്ല എന്തായാലും നമ്മളി ടെലിവിഷൻ ഇനിയും വളരെ ലൈവ് ആയിട്ട് ഉണ്ടാവും ഇതുപോലെ തന്നെ കുടുംബം ഒന്നിച്ചിരുന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് വിളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും വേണം നമുക്ക് എന്തായാലും സമയം കളയാതെ വേഗം നമ്മുടെ ചോദ്യത്തിലേക്ക് പോയാലോ മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഉത്തരം പറയാൻ സമ്മാനം കിട്ടും ഓക്കെ അല്ലേ ചോദിക്കട്ടെ ഓക്കെ ഉള്ള ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്

പറഞ്ഞു ഉത്തരം ും രണ്ടാമത് ചോദ്യത്തിനും ഒറ്റയ്ക്ക് ഉത്തരം പറഞ്ഞിരിക്കാണല്ലേ അപ്പൊ ജസക്കുട്ടിക്ക് ഉത്തരം പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ല ഉമ്മാക്കും കൊടുത്തിട്ടില്ല അല്ലേ അവർ പറഞ്ഞതാണ് ഉത്തരം രണ്ടാമത്തും രണ്ടാമത്തെ ഉമ്മ പറഞ്ഞ അല്ലേ ആ ഉമ്മാക്ക് അതിന്റെ ക്രെഡിറ്റ് ഉമ്മാക്കിരിക്കട്ടെ ഓക്കെ എന്തായാലും ഈ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് അതിന് ഉത്തരം പറഞ്ഞാൽ സമ്മാനം കിട്ടും അല്ലേ ഇൻഷാല്ല പിന്നെ അടുത്ത അടുത്ത് ചോദിച്ചൊരു അവസരം ആർക്ക് കൊടുക്കണം ജസ്മോൾക്ക് കൊടുക്കണം അങ്ങനെയല്ല എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് വേണ്ടല്ലേ ഓക്കെ അങ്ങനെയ മോനോടുള്ള മൂന്നാമത്തെ ചോദ്യം കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം എട്ട് മണി മുതൽ ഒരു വരെ ആക്കാനുള്ള ഒരു ശുപാർശ ഈ പഠിച്ചൊരു കമ്മിറ്റി കൊണ്ടുവരികയുണ്ടായി ആ കമ്മിറ്റിയുടെ പേരെന്താണ് ഒരു ആനുകാലികമായ ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാം ചോദ്യം ക്ലിയർ അല്ലേ സംസ്ഥാനത്തെ സ്കൂളുകളിലെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠനത്തിന്റെ സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കാനുള്ള ഒരു ശുപാർശ ഒരു കമ്മിറ്റി കൊണ്ടുവന്നിരുന്നു ആ കമ്മിറ്റിയുടെ പേരെന്താണ് ഒരു വ്യക്തിയുടെ പേരാണ് കമ്മിറ്റി അറിയപ്പെടുന്നത് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാം പക്ഷെ പെട്ടെന്ന് പറയണല്ലേ നീ എത്ര സമയുണ്ട് പത്ത് സെക്കൻഡ് കൂടി ബാക്കി ജൈൻമോനും ജസമോളും ഉമ്മയും ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ഉത്തരം പറയൂ ഫൈനൽ ആൻസർ പറയാം സമയം അവസാനിച്ചിരിക്കയാണ് ഉത്തരം കിട്ടിയോ എന്തായാലും മനസ്സിലുള്ള ഉത്തരം വേഗം പറയാം സമയം അവസാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഉത്തരം അറിയില്ല എന്ന് വിലയിരുത്തേണ്ടി വരും ഗസ് ഉണ്ടോ ഓക്കെ എങ്ങനെയെങ്കിലും നമ്മൾ സമയം അവസാനിച്ചിരിക്കുകയാണ് മോനെ ഉത്തരം ഡോക്ടർ എം എ കാതർ കമ്മിറ്റി ഹലോ മോനെ കേൾക്കുന്നുണ്ടോ ആ ഓക്കെ ഡോക്ടർ എം എ കാദർ കമ്മിറ്റിയാണ് ഈ ഒരു ശുപാർശ കൊണ്ടുവന്നത് കുറെ കുറെ അധികം മാറ്റങ്ങൾ ഈ ഒരു കമ്മിറ്റിയുടെ ശുപാർശയില് വരുന്നുണ്ട് അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും സമയമാറ്റത്തിന് കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്താണ് ഈ ഒരു ശുപാർശ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പത്രം വായിക്കണം എന്നുള്ളതാണ് ഇന്ന് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ ഡെയിലി വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ പത്രം വായിക്കാറുണ്ടോ ആ ഓക്കെ 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 അത് ശീലാക്കി എടുക്കണം കേട്ടോ എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾ കിട്ടാൻ ഈ ടെലിഗ്യൂസ് കാരണാവുന്നില്ലേ ആ രൂപത്തിൽ കാണണം കേട്ടോ ഒരിക്കലും സങ്കടത്തിന് നിരാശപ്പെടുന്ന ഒരു ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇനി നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒന്നിച്ച് എന്ത് ചെയ്യാം ഈ ടെലിവിഷനിലേക്ക് വിളിക്കാൻ വേണ്ടി പറയണം പ്രത്യേകിച്ച് ഫാമിലി ടെലിവിഷനിലേക്ക് വിളിക്കാൻ പറയാട്ടോ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാൻ കഴിയല്ലോ ഓക്കെ എന്തായാലും റേഡിയോ ഫാമിലി ടെലിവിഷനിലേക്ക് വിളിച്ചാലോ ഒരുപാട് സന്തോഷം ഇനി വീണ്ടും വിളിക്കുക അനുഗ്രഹിക്കട്ടെ അള്ളാഹുനഗിരിക്ക് കേട്ടെ അസലാത്തല്ല അപ്പൊ സെയിൻമോനും പിന്നെ നമ്മുടെ മൂന്നാം ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല അല്ലെ എന്തായാലും സാറല്ലോ നമുക്ക് കഴിഞ്ഞ ഒരു വിന്നർ ഉണ്ടായിരുന്നു നമുക്ക് മൂന്നാമത്തെ ആൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല നമുക്കിനി അടുത്തൊരു കോളറിലേക്ക് ഇങ്ങനെ പോകാനുണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം കോൾ വരുന്നുണ്ട് അല്ലേ നമുക്ക് അടുത്തേക്ക് പോവാം അടുത്ത കോൾ നോക്കാം റേഡിയോ ലൈവ് ആരാക്കും ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹൈഫ ഹൈഫ ഓക്കെ എവിടെന്നാണ് വിളിക്കുന്നത് എവിടെ കണ്ണൂർ തയ്യയിൽ നിന്നാണ് എത്ര അല്ലേത്ര പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓക്കെ കൂടെ ആരൊക്കെയാ ഇപ്പോ ഉമ്മ ആ ഉമ്മയും ഉമ്മ അനിയത്തി മോൾക്ക് ഞങ്ങൾ നാലുപേരള്ളേക്ക് ജ്യേഷ്ഠനോ അനിയത്തിമാരോ ആരെല്ലോ ഒക്കെ ഉണ്ടോ അവരൊന്നിപ്പോ കൂടെ അല്ലേ ഓ ശരി 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 ഓക്കെ അപ്പോ എല്ലാ ചോദ്യം ഓരോരുത്തർക്കും ഡിവൈഡ് അല്ലെ ഫാമിലി ടെലിക്യൂസ് അല്ലേ എല്ലാരോടും ഒന്നിച്ച് ചർച്ച ചെയ്ത് ഉത്തരം പറയാം കേട്ടോ നമുക്ക് സമയം കളയാതെ ചോദ്യത്തിലേക്ക് പോയാലോ ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരം ഉത്തരം ശരിയാണോ കുട്ടി ഉത്തരം ശരിയാണ് മാഷാല്ലോ ഓക്കേ എന്തായാലും പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അറിയുന്ന ചോദ്യം തോന്നില്ലേ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമായതുകൊണ്ടാണ് ഉത്തരം പറഞ്ഞത് എന്തായാലും ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും ശരി ഉത്തരായിരിക്കണം പറയേണ്ടത് എല്ലാരോടും ഡിസ്കസ് ചെയ്ത് പറയാം കേട്ടോ ഉമ്മാനോടും ഉമ്മാട അനീതിയോടും പിന്നെ ഉമ്മമാനോടും അനിയ സ്വന്തം അനിയത്തിയോടും ചോദിച്ചു ഉത്തരം പറയണം അനീതിയുടെ പേരെന്താ ഫൈസ ഓക്കെ 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 ശരി എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം റെഡിയല്ലേ ഓക്കെ മോളോടുള്ള രണ്ടാമത്തെ ചോദ്യം സെഹറാവൈനി എന്നറിയപ്പെടുന്ന സുഹൃത്തുകൾ ഏതൊക്കെ സെഹറാവനി എന്നറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുകൾ ഉണ്ട് ഏതൊക്കെയാണ് രണ്ട് സുഹൃത്തുക്കൾ എന്നുള്ളതാണ് ചോദ്യം സഹറാവൈനി എന്നറിയപ്പെടുന്ന സുഹൃത്തുക്കൾ ഏതൊക്കെ രണ്ട് സുഹൃത്തുകൾ സെഹറാവനി എന്നറിയപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് സുഹൃത്തുക്കൾ ചോദ്യം ക്ലിയർ അല്ലേ ഓക്കെ ഉത്തരം വേഗം പറയാം ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സഹ്രാവേനി എന്നറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കൾ ക്ലിയർ ആയിട്ടുണ്ടോ ക്ലിയർ ആണ് ഉത്തരം ആലോചിക്കുകയാണ് തോന്നുന്നു എല്ലാവരും ഡിസ്കസ് ചെയ്ത് വേഗം ഉത്തരം പറയാം കേട്ടോ സഹറാവേനി എന്നറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കൾ ഏതൊക്കെയെന്നാണ് ചോദ്യം വലിയ സുഹൃത്തുക്കളാണ് എന്നതാണ് ഒരു ക്ലൂ പറയുകയാണെങ്കിൽ പറയാം ഉത്തരം വേഗം പറയാം സമയം അവസാനിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഉത്തരം പറയാം ഉത്തരം കൺഫേം ആയി പറഞ്ഞോളൂ രണ്ട് സുഹൃത്തുക്കള് ബക്കറയും ബക്രയും ആലു ഇമ്രാൻ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഓക്കെ സന്തോഷമായി തോന്നുന്നുണ്ടല്ലേ എന്തായാലും ഇത് എല്ലാരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഉത്തരം കിട്ടിയത് കാരണം ഈ പറഞ്ഞ വാക്ക് കേൾക്കാത്തോണ്ട് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇതുപോലെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഉത്തരം പറയാനെ കേട്ടോ എല്ലാരോടും അറിയുന്നവരോട് ചോദിച്ച് ഉത്തരം കൺഫേം ചെയ്ത് പറയണം കേട്ടോ നമ്മള് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ ചോദ്യം ഇതുകൂടി പറഞ്ഞാൽ എന്ത് കിട്ടും അപ്പോ വളരെ ആവേശത്തോടെ നന്നായി ഡിസ്കസ് ചെയ്ത് ഏറ്റവും ശരി ഉത്തരം മാത്രം പറയണം കേട്ടോ അന്തരീക്ഷത്തിലെ ഏത് വാതകമാണ് അൾട്രാ വയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ വാതകമാണ് അൾട്രാ വയലറ്റ് രശ്മികളെ ചെയ്യുന്നത് ചോദ്യം ക്ലിയർ അല്ലേ നമ്മള് അന്തരീക്ഷത്തിലുള്ള ഏത് വാതകമാണ് റേസിനെ അൾട്രാ അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നതെന്നാണ് എളുപ്പമാണ് ടൈമർ സ്റ്റാർട്ടിങ് വേഗ ഉത്തരം പറയണം പതിനഞ്ച് സെക്കൻഡ് കൂടി ബാക്കി ഏത് വാതകമാണ് അൾട്രാവയലറ്റ് ആകിരണം ചെയ്യുന്നത് ഒരു ക്ലൂ വേണമെങ്കിൽ തരാം സെപ്റ്റംബർ പതിനാറ് ഈ വാതകത്തിന്റെ ഒരു ദിവസമായിരുന്നു ഈ വാതകം അന്തരീക്ഷത്തിൽ ഒരു ലെയർ ആയി നിൽക്കുന്നുണ്ട് അതിന്റെ ദിവസമായിരുന്നു സെപ്റ്റംബർ പതിനാറ് ഈ വാതകത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ പതിനാറ് ഓരോ ദിവസവും പ്രത്യേകത ഉണ്ടല്ലോ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് ഉത്തരം പെട്ടെന്ന് പറയണം ഫൈനൽ ആൻസർ പറയാം ഏത് വാതകമാണ് അതിന് കാരണം എന്നുള്ളതാണ് അൾട്രാവെൽ രക്ഷ്മികൾ ആഗ്രഹം ചെയ്യാനുള്ള കാരണം ഏത് വാതകമാണ് ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം ഓക്കെ ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തരം പറഞ്ഞു ഓസോൺ ഓസോൺ എന്ന വാതകമാണ് അടുത്തൊന്നും അല്ലേ ഹൈഫോട്ടി എങ്ങനെ ഉത്തരം അടുത്ത് എത്തിയിരുന്നോ പറയാൻ കിട്ടിയിരുന്നോ ആ ഓക്കെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഇപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ സെപ്റ്റംബർ പതിനാറ് വേൾഡ് ഓസോൺ ഡേ എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ ഓസോൺ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു പാളിയായിട്ട് സ്ട്രാറ്റോസ്ഫിയർ എന്നൊരു ലെയർ ഒരു പാളിയായിട്ട് നിൽക്കുന്നുണ്ട് അതാണ് അൾട്രാവയൽ രശ്മികളെ ആകീരണം ചെയ്യുന്നത് ഓക്കെ അൾട്രാവൈൽ രശ്മി നമ്മുടെ ഭൂമിയിലേക്ക് അതിന്റെ ഹാർംഫുൾ റൈസ് എത്താതിരിക്കാൻ കാരണമാകുന്നത് ഈ ഒരു പാളിയാണ് നമുക്ക് പുതിയ അറിവ് കിട്ടിയില്ലേ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ എന്തായാലും വീണ്ടും നമ്മൾ വിളിച്ചോണ്ടേക്കണം ഇതുപോലെ ഫാമിലി ആയിട്ട് ഒന്നിച്ചിരുന്ന് വിളിക്കണം ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ പിഡിയോ ആപ്പിലൂടെ വരും കേട്ടോ അറിയിപ്പുകൾ വരുമ്പോൾ അത് നോക്കി വിളിച്ചാൽ മതി ഓക്കെ ഇനി ഇൻഷാള്ള ഈ വരുന്ന ഈ ശനിയാഴ്ച നമുക്ക് ടെലിക്യൂസ് വരുന്നുണ്ട് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആയിട്ട് ടെലിക്യൂസ് വരുന്നുണ്ട് അതിന്റെയൊക്കെ സമയം അറിയിപ്പൊക്കെ നിങ്ങൾക്ക് റേഡിയോ ആപ്പിലൂടെ കിട്ടും നോട്ടിഫിക്കേഷൻസിലൂടെ കേട്ടോ എന്തായാലും ഇപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം നമുക്ക് പുതിയൊരു അറിവ് കിട്ടിയെന്ന് മാത്രം കാണുക ഇനി വീണ്ടും വീണ്ടും ഒക്കെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അള്ളാഹു കൂടുതൽ അറിവൊക്കെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിളിച്ചത് ഒരുപാട് സന്തോഷം ഓക്കെ എന്തായാലും നന്നായി സംസാരിച്ചില്ലേ നന്നായി ശ്രമിച്ചു നോക്കിയിരുന്നു പക്ഷെ അവസാനത്തെ ചോദ്യം കിട്ടിയില്ല നിരാശപ്പെടേണ്ട ഇല്ല നമുക്ക് ഇനിയും വിളിക്കാമല്ലോ അല്ലേ ശരി എന്തായാലും ഇപ്പോ നമ്മൾ ടെലിവസ് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകണല്ലോ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് അല്ലെ ഇപ്പോഴും വിളികൾ വന്നോണ്ടേ ഇരിക്കുകയാണ് നമുക്കൊന്ന് ഒരു കാര്യം സംസാരിക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല അല്ലേ നമുക്ക് അടുത്ത കോളേജിൽ നോക്കാം നോക്കാം സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹിന എവിടെ എവിടെ നിന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ആ ക്ലാരി

എല്ലാരോടും ചർച്ച ചെയ്ത് ഡിസ്കസ് ഉത്തരം പറയണം ചെയ്തോ ഓക്കേ ചോദിക്കാം അല്ലേ ചോദ്യം എത്രാമത്തെ സൂറ മറിയം ഒരു എളുപ്പമുള്ള ചോദ്യം കൊണ്ടാണ് തുടങ്ങുന്നത് ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് സൂറത്തിൽ മറിയം എങ്ങനെ ഓക്കെ പത്തൊമ്പതാമത്തെ അധ്യായം ഉത്തരം ശരിയാണോ ഉത്തരം ാണ്ഫീക്ക് ഉത്തരം ശരിയാണ് പത്തൊമ്പതാമത്തെ സുഹൃത്താണ് സുഹൃത്തിൽ മാറിയാം നമ്മൾ സാധാരണ വെള്ളിയാഴ്ചക്ക് പോകുന്ന സുഹൃത്തിൽ കഫഫ് കഴിഞ്ഞ് വരുന്ന സുഹൃത്താണ് ഓക്കെ എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലേ മോൾ റെഡിയല്ലേ ഓക്കേ ഉമാരോടും സിസ്റ്ററോടൊക്കെ ചോദിച്ചൊരു ഉത്തരം പറയണം കേട്ടോ മോളോട് രണ്ടാമത്തെ ചോദ്യം ഒരു ആനുകാലികമായ ചോദ്യമാണ് കേട്ടോ പെട്ടെന്ന് അടുത്തുണ്ടായ ഒരു ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പോലീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത് വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പോലീസ് വകുപ്പ് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അതിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം പറയാം ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലേ സേ നോ ടു ഡ്രഗ്സ് എന്നാണ് പറഞ്ഞത് അതൊരു ക്യാമ്പയിൻ അല്ലേ നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഒരു പേരുണ്ട് നമ്മളതൊക്കെ ഓരോ ടീമ് കൊടുക്കാറില്ല അതല്ല ഈ പദ്ധതിക്ക് ഒരു പേരുണ്ട് ഇപ്പൊ അടുത്ത് ആവിഷ്കരണം ചെയ്ത ഒരു പദ്ധതിയാണ് പെട്ടെന്ന് ഉത്തരം പറയാം കേട്ടോ എല്ലാരോടും ചോദിച്ചു ഉത്തരം പറയാം പത്ത് സെക്കൻഡ് കൂടി ബാക്കിയുണ്ട് വേഗം പറയാം കേട്ടോ ഉമ്മാരോട് മനേറ്റിയോടൊക്കെ ചോദിച്ചു ഉത്തരം പറഞ്ഞോളൂ ഈ പദ്ധതിയുടെ പേരെന്താന്നാണ് അറിയേണ്ടത് ഉത്തരം കിട്ടുന്നില്ലേ സമയം അവസാനിച്ചിട്ടുണ്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്നും പറയാം എങ്ങനെ ഓക്കെ അറിയില്ല എന്ന് തോന്നുന്നു നമ്മൾ ഉത്തരം പറയാണ് യോധാവ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഓക്കെ കേട്ടോ ഓക്കെ അതായത് ഇപ്പോൾ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ക്യാമ്പസുകളും സ്കൂളിലൊക്കെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് യോധാവ് എന്നുള്ള പേരിൽ ഒരു പദ്ധതി അതിലൂടെ അധ്യാപകർക്കും അധ്യാപകരുടെ കുട്ടികൾക്കൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കണം ഈ വിഷയത്തിൽ നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു സമഗ്രമായ പദ്ധതിയാണ് യോധാവ് ഓക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയൊരു അറിവാണ് കേട്ടോ എന്തായാലും ടെലിവിഷനിലേക്ക് വിളിച്ചപ്പോൾ പുതിയ അറിവ് കിട്ടില്ല അല്ലേ നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ അറിവിനൊപ്പം ആസ്വാദനാണ് അല്ലെ നമുക്ക് ആസ്വാദനം മാത്രമായാലും പറ്റില്ല അറിവ് മാത്രമായാലും പറ്റില്ല അല്ലെ അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും വിളിക്കണം സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലേ എന്തായാലും വിളിച്ചൊരുപാട് സന്തോഷം നീ വിളിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഓക്കെ മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു അടുത്ത കോൾ വന്നത് നമുക്ക് വീണ്ടും കോളുകൾ വന്നോണ്ടേ നിൽക്കുന്നുണ്ടല്ലേ കോളിലേക്ക് അവർക്ക് പരിഗണന കൊടുക്കാം അടുത്ത കോൾ അറിയാൻ നോക്കാം അസ്സാം വലൈക്കും ആഹ് സന്തോഷം അതിലൊന്നും പ്രശ്നമില്ല എന്തായാലും ടെലിഗ്യൂഷിലേക്ക് വിളിച്ചാൽ സന്തോഷമുണ്ട് പേരെന്തായിരുന്നു പറഞ്ഞു ഫസ്ല അല്ലേ ഓക്കെ താത്ത എവിടെ കോഴിക്കോട് എവിടെ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് കാരപ്പറമ്പ് എന്നാണ് വിളിക്കുന്നത് കൂടെ വേറെ ആരൊക്കെയാണുള്ളത് റേഡിയോ ലൈവ് ഫാമിലി ടെലിക്യൂസ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഫാമിലി ഒന്നിച്ചിരുന്ന് വിളിക്കുന്ന ഒരു രൂപമായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് ഫാമിലി എല്ലാവർക്കും വിളിക്കാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്ത് ഒന്നിച്ചു പറയുന്ന ഒരു രൂപമാണ് ഈ പ്രോഗ്രാമിനുള്ളത് ഓക്കെ എന്തായാലും മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം പറഞ്ഞാല് സമ്മാനം കിട്ടും നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ആദ്യ ആദ്യത്തെ ചോദ്യം യെസ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ നീളം സഞ്ചരിച്ചു നയിക്കുന്ന യാത്രയാണല്ലോ ഭാരത് യാത്ര ഈ യാത്ര എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ചോദ്യം ക്ലിയർ ആണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളുടും കടന്നു പോകുന്നത് ഇപ്പോ കേരളം കടന്നു അതെ കേരളം കടന്നു ഇനി അടുത്ത സംസ്ഥാനത്തിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടോട്ടൽ എത്ര സംസ്ഥാനങ്ങൾ യാത്രയിൽ കവർ ചെയ്യുന്നു എല്ലാ സംസ്ഥാനത്തിലൂടെയും പോകും അതോ പ്രത്യേക റൂട്ടാണോ ഉത്തരം മാത്രം പറയാം ഫൈനൽ ഉത്തരം ടൈമർ സ്റ്റാർട്ട് യെസ് 35 35 ഉറപ്പാണ് ആ ഉറപ്പാണ് ഓക്കേ ഉത്തരം തെറ്റാണ് പന്ത്രണ്ട് സംസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ടോട്ടല് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കേരളത്തെ കേരളത്തിൽ തുടങ്ങി ഒരു നിശ്ചിത പാറ്റേണിലൂടെയാണ് ഒരു ഡയറക്ഷനിലൂടെ മാത്രമാണ് സ്ട്രൈറ്റ് ആയിട്ട് കാശ്മീർ വരെ പോകുന്നത് ഓക്കെ എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു അറ്റത്തിൽ നിന്ന് ആ ഒരു അറ്റത്തേക്ക് പോകുന്ന ഈ ഒരു യാത്ര സ്ട്രെയിറ്റ് ആയി പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ടോട്ടൽ പന്ത്രണ്ട് സംസ്ഥാനമാണ് ഇതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഉത്തരം ക്ലിയർ ആണല്ലോ അല്ലേ എന്തായാലും പുതിയൊരു പുതിയൊരറിവ് കിട്ടിയെന്ന് കാണുക എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം ബാക്കി ഇനി കൂടുതൽ ഫാമിലി എല്ലാവരും ഒന്നിച്ചുണ്ടാവുമ്പോൾ വീണ്ടും വിളിക്കാൻ ശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ അള്ളാഹോനിലേക്കട്ടെ അസ്ലാമലൈക്കും എന്തായാലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഫസ്ല ഇത്തെയാണ് വിളിച്ചത് വിളിച്ചതിൽ സന്തോഷമുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് കോളേഴ്സ് ഉണ്ട് അല്ലേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു ടെലികുസിൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണുള്ളത് അവർക്ക് ഇത്തരത്തിലൊരു അവരുടേതായ ഒരു എൻഗേജ്മെന്റ് സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ ഭൂരിഭാഗം സമയം ഫോണിലൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് അവർക്ക് ഗെയിം വേണ്ടിവരും അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഫോൺ മാറ്റി വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ അല്ല മനുഷ്യന് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഇല്ല കുറച്ച് വലുതായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാം അവരുടേതായ ലോകത്താണ് ഉണ്ടാവുക ഒരിക്കലും ഒരു ഫാമിലി ആയിട്ട് ഒന്നിച്ചിരിക്കാമെന്ന് ആഗ്രഹിക്കാറില്ല അവിടെ യഥാർത്ഥത്തിൽ പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലികൂസ് പുതിയൊരു സംസ്കാരം കൊണ്ടുവരികയാണ് കുടുംബത്തോട് ഒന്നിച്ചിരുന്ന് പുതിയ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രത്യേകിച്ച് ഇത്തരത്തിൽ നന്മയാർന്ന പിസ് റേഡിയോയിലെ പ്രോഗ്രാം ഒക്കെ നമുക്കറിയാം പുതുമയാർന്ന കുടുംബത്തോട് ഒന്നിച്ച് എല്ലാ പ്രോഗ്രാമും ഒന്നിച്ചു കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് എന്നാൽ ഇവിടെ ലൈവ് ആയിക്കൊണ്ടൊരു ട്യൂ വേ ഇന്റാക്ഷൻ ആണ് ഈ ലൈവ് ടെലിഗ്യൂഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാമിലികൾ ഒന്നിച്ചിരുന്ന് വിളിക്കാൻ വീണ്ടും ശ്രമിക്കുക നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട് അല്ലേ ആരാണ് നോക്കാം സ്വാഗതം ആരാണ് വിളിക്കുന്നത് എവിടെ നിന്നാണ് വിളിക്കുന്നത് കാസർഗോഡ് കാസർഗോഡിൽ നിന്നാണ് എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ചോദ്യത്തിലേക്ക് കടന്നാലോ കൂടെ ഉമ്മ ഉമൊപ്പം എന്റെ മോനെ വിളിക്കാൻ ഹാദി എന്നാണോ റൈഹാൻ ആണോ മുഹമ്മദ് ഹാദി റൈഹാൻ അല്ലെ എന്താ വിളിക്കാറ് ഹാദി അപ്പൊ ഹാദിക്കൂട്ട് ഒറ്റയ്ക്ക് ഉത്തരം പറയാതോ ഉമ്മാനോട് ചോദിക്കുമോ നമുക്ക് നോക്കാം യെസ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ആ എന്തൊരു ഉഷാർ കുറവ് ഉള്ളത് പോലെ ഓക്കെ ഉമാനോട് നാം ചോദ്യം വിശുദ്ധ ഖുർആാനിലെ ഒരു സൂഹത്തില് എല്ലാ ആയത്തിലും അള്ളാഹു എന്ന നാമം വന്നിട്ടുണ്ട് ഏതാണ് ആ സൂഹത്ത് കുമാനോട് ചോദിച്ചു പറയാം കേട്ടോ ഉമാനോട് ഡിസ്കസ് ചെയ്യാം ഉത്തരം വേഗം പറയണം വിശുദ്ധ ഖുർആാനിലെ ഒരു സൂഹത്തിലെ എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പേര് വന്നിട്ടുണ്ട് ഏതാണ് സൂഹത്ത് ടൈമർ ടൈമർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഉത്തരം വേഗം സെക്കൻഡ് ബാക്കിയുണ്ട് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണോ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഒരു സൂറത്തിൽ മാത്രമാണ് എല്ലാ ആയത്തിലും അള്ളാഹു എന്നുള്ള പേര് ഉള്ളത് ഏതാണ് നൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം കാഫ് പറഞ്ഞു ഉത്തരം തെറ്റി പോയല്ലോ മോനെ ശരി ഉത്തരം പറയട്ടെ ശരിത്രം സൂറ മുല സൂറത്ത് മുജാദലയാണ് ശരിയായ ഉത്തരം അപ്പോ സങ്കടായോ ഏയ് ആദ്യ മോനെ ഓക്കെ എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് മോ ഇനിയും വിളിക്കണം കേട്ടോ ഇപ്പോ ഇന്ന് വിളിച്ചപ്പോൾ പുതിയൊരു അറിവ് കിട്ടിയില്ലേ നമുക്ക് അല്ലേ ഓക്കെ ഇതുപോലെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടാനും കുടുംബത്തോട് ഒന്നിച്ച് കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കും ഇതുപോലെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയാൻ കേട്ടോ വിളിക്കാൻ മദ്രസേൽ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലില്ലേ ഇപ്പൊ നാലാം ക്ലാസ്സിൽ നാളെ മദ്രസില് പോകുമ്പോ എല്ലാ കൂട്ടോടും പറയാൻ കേട്ടോ ടെലിന്യൂസിലേക്ക് വിളിക്കാൻ ഇതുപോലുള്ള അവസരം ഉണ്ടാവുമ്പോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സി റെഡി ആപ്പിൽ നോക്കി സമയം നോക്കി വിളിക്കാൻ കേട്ടോ അതുപോലെ എന്തായാലും മോ ഇനിയും ഇനിയും കിട്ടട്ടെ സമ്മാനം കിട്ടട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വിളിച്ച ഒരുപാട് സന്തോഷം അസ്സാം വാലൈക്കു വാഹമത്തുള്ള ഓക്കെ ഇപ്പൊ കേരളത്തിന്റെ അങ്ങേയതലയിൽ നിന്ന് കാസർഗോഡ് നിന്നാണ് ഹാദിഫോൺ വിളിച്ചത് മൂന്നാം ക്ലാസ്സിലായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോ കുറച്ച് ടഫ് ടഫായല്ലേ നമുക്ക് ഇനിയിപ്പോ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ എളുപ്പമെന്ന് എല്ലാരോടും കുറച്ച് ടഫ് കൂടുന്നുണ്ടോ ഒരു സംശയമുണ്ട് ഓക്കെ അടുത്തൊരു കോളർ നമുക്ക് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരാ നോക്കാം അല്ല റേഡിയോ ലൈവ് ഫാമിലി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് മറിയം അല്ലേ മറിയം മോൾ എവിടെന്ന വിളിക്കുന്നത് കാക്കഞ്ചേരിയോ കാക്കഞ്ചേരിന്നാണോ ഓക്കെ മോൾ എത്ര ക്ലാസ്സിലെ പഠിക്കുന്നത് ഏതാണ് ലെവൽ ടു ആ മാഷാല്ലാ ഓക്കെ ലെവൽ ടുവിലാണ് മോള് പഠിക്കുന്നത് എന്തായാലും കാക്കഞ്ചേരി വിളിക്കുന്ന മറിയ മോളാണ് നമ്മൾ സംസാരിക്കുന്നത് മോളെ കൂടെ വേറെ ആരൊക്കെയാണ് ഉള്ളത് ആ ഉമ്മുണ്ട് പിന്നെ ആരാണ് ആ എല്ലാരും ഉണ്ടല്ലേ ഒന്നിച്ചാണ് വിളിക്കുന്നത് എല്ലാരും സംസാരിക്കും കൊടുക്കില്ല അല്ലേ എന്നാൽ ചോദ്യം ചോദിക്കണ്ടേ മൂന്ന് ചോദ്യം ആയിരിക്കും മോൾക്ക് ഇണ്ടാവുക മൂന്നിന് ഉത്തരം പറയണം കേട്ടോ ആ ഓക്കെ മറികുട്ടി റെഡിയല്ലേ ഓക്കേ ശരി ചോദ്യം ചോദിക്കാം നമുക്ക് ശ്രദ്ധിച്ച് കേട്ടോ ചോദ്യം കേട്ടില്ല ആ ചോദിക്കട്ടെ ഒരു കുസൃതി ചോദ്യമാണ് ഒന്നാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് ആരും ഇഷ്ടപ്പെടാത്ത ദേശം എന്നുള്ളതാണ് ചോദ്യം വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഉത്തരം പറയാം എല്ലാ ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാം ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലെ എങ്ങനെ ആ ഒന്നുകൂടി ചോദിക്കാം ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം ഏതാണ് ഒരു കുസൃതി ചോദ്യാണ് വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് ഉത്തരം വേഗം പറയാം നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ് പെട്ടെന്ന് ഉത്തരം പറയണേ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വേറൊരാള് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഗതിയാണ് ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം എന്നുള്ളതാണ് ചോദ്യം നമ്മൾ സംസാരത്തിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് സമയം എങ്ങനെ അവസാനിക്കുകയാണ് വേഗ ഉത്തരം പറയാം ഉത്തരം പറയാം പറയുമ്പോൾ കൂടെ ഉള്ള വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയോ ഉത്തരം കിട്ടിയോ ഇല്ല ഉത്തരം കിട്ടിയിട്ടില്ല നമുക്കൊന്ന് ഉത്തരം പറയാം ഉപദേശം ഉപദേശം എന്നുള്ളതാണ് ഉത്തരം ഒരു കുസൃതി ചോദ്യം ആയിരുന്നു വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ചോദ്യം ആയിരുന്നു ഒരുപാട് ആലോചിച്ചു തോന്നുന്നു അല്ലെ എല്ലാരും കൂടി ഒന്നിച്ച് ഓക്കെ എന്തായാലും സാറല്ല ഒരു കുസൃതി ചോദ്യം കൊണ്ട് തുടങ്ങിയതല്ലേ ബാക്കി വലിയ വലിയ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോ കിട്ടുമായിരിക്കും അല്ലേ ഓക്കെ എന്തായാലും വിളിച്ച ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കാൻ ശ്രദ്ധിക്കുക മോളെ കേൾക്കുന്നുണ്ടോ ആ മോളെ ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ടെലിക്യൂസിലേക്ക് ആദ്യമായിട്ടാണല്ലേ ആ അപ്പൊ ഇനി വിളിക്കണം കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ ടെലിഗ്യൂസ് വരുമ്പോഴൊക്കെ ഉമാനോട് പറഞ്ഞ് പി സി ഓ ആപ്പ് തുറന്ന് എപ്പോഴും കേൾക്കണം എപ്പഴാണ് ടെലിഗ്യൂസ് വരുന്നൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം അതനുസരിച്ച് വിളിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് സമ്മാനം കിട്ടണം ഓക്കെ ഇൻഷാല് ഓക്കെ അള്ളാഹു കൂടുതൽ അറിവും കഴിവൊക്കെ വർദ്ധിപ്പിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വിളിച്ചിൽ ഒരുപാട് സന്തോഷം അസലും നമുക്കിപ്പോ വിളിച്ചത് ലെവൽ ടു പഠിക്കുന്ന മറിയും എന്ന മോളാണ് കാക്കഞ്ചേരിയിൽ നിന്നാണ് വിളിച്ചത് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ഇത്ര ചെറിയ കുട്ടികളും നേരത്തെ വിളിച്ചപ്പോൾ ഒരു ഹൗസ് വൈഫ് ആയിട്ട് താത്തേക്ക് വിളിച്ചു അല്ലേ പത്തത്തിൽ വിവിധ പ്രായത്തിലുള്ള ആളുകൾ ഒന്നിച്ച് വിളിക്കുന്ന അവരൊക്കെ ഡിസ്കസ് ചെയ്ത് വീട്ടിലെ സന്തോഷം പകരുന്ന ഒരു നിമിഷമാണ് യഥാർത്ഥത്തിൽ പി സി ഡി ലൈവ് എന്നുള്ളത് അതിനോട് വേണ്ടിയിട്ടാണ് ഇത്തരം സംരംഭങ്ങളൊക്കെ പി സി റെഡി തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഇടയ്ക്ക് ട്രഷർ ഹണ്ട് ആരംഭിച്ചിരുന്നു മൂന്ന് കുറവുണ്ടാവും എല്ലാ പെരുന്നാൾക്കും നമ്മൾ ട്രഷർ ഹണ്ട് നടത്താറുണ്ട് അല്ലേ ട്രഷർ ഹണ്ട് വേറൊരു രൂപത്തിലുള്ള ആസ്വാദനാണ് എപ്പോഴും കൂടുതൽ ആകാംക്ഷയുള്ള രണ്ട് പ്രോഗ്രാമുകളാണ് ടെലിക്യൂസും ട്രഷർ ഹണ്ടും അപ്പോൾ അതുപോലെ ടെലിഗ്യൂസിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് ഇഷ്ടം അതിന് അടുത്ത ടെലി വരുന്നത് ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം നാല് പതിനഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെയാണ് അടുത്ത ടെലിക്യൂസ് വരുന്നത് അന്ന് എല്ലാവരും വിളിക്കാൻ ശ്രദ്ധിക്കുക അന്നത്തെ വിഷയം ഫുട്ബോൾ എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ രണ്ട് മണിക്കൂറും ടെലിഗ്യൂസ് അപ്പോഴൊക്കെ നമുക്ക് വിളിക്കാം അന്നത്തെ വിഷയം അലി റൂലാഹനു എന്നുള്ളതാണ് അതുകൊണ്ട് ടെലിവിഷൻ സമയമൊക്കെ നോക്കിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അടുത്തൊരു കോളർ സ്വാഗതം ആരാണ് വിളിക്കുന്നത് എവിടെ നിന്നാണ് വിളിക്കുന്നത്

സമ്മാനം കിട്ടണ്ട നമുക്ക് നമുക്ക് തുടങ്ങാല്ലേ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സുഹൃത്തുക്കൾ കുറഞ്ഞ രണ്ടെണ്ണാണുള്ളത് കുറേ രണ്ട് സുഹൃത്തുക്കളാണ് പ്രവാചകന്മാരുടെ പേരിലല്ലാത്ത സുഹൃത്തുക്കൾ ഉള്ളത് ആ രണ്ട് സുഹൃത്തുക്കളുടെ പേരിൽ ഒന്ന് സുറ മറിയമാണ് പത്തൊമ്പതാമത്തെ അധ്യായം സുഹൃത്തിൽ മറിയം രണ്ടാമത്തെ സുഹൃത്ത് ഏതാണെന്നുള്ളതാണ് മഷ അല്ലാ ഉത്തരം ശരിയാണ് ഞെട്ടിച്ചു പറഞ്ഞു ചോദിച്ചിട്ടില്ലേ തമനക്കുട്ടി ഓക്കെ ഓക്കെ ഉമ്മ സ്പോട്ടിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ആദ്യത്തെ പോയിന്റ് ഉമ്മാക്കാണ് കേട്ടോ നീ ബാക്കി രണ്ട് പോയിന്റുകൾ ഉണ്ട് രണ്ടും കൂടി പറഞ്ഞാലേ നമുക്ക് സമ്മാനം കിട്ടുള്ളൂ ഓക്കേ അല്ലേ അല്ല വാർക്കല ഒന്നാമത്തെ ചോദ്യം വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടാം തീയതി പെട്ടെന്ന് ചോദ്യം കൊടുക്കാം ചോദ്യത്തിനം ലോക ഭക്ഷ്യ ദിനം എന്നാണ് വേൾഡ് ഫുഡ് ഡേ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡേ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അത് എന്നാണ് യു എൻ ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്ന ദിവസമാണ് ലോക ഭക്ഷ്യ ദിനം എന്നാണെന്നുള്ളതാണ് ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോരട്ടെ ഉത്തരം അല്ലേ ഓക്കെ സമയം നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ് എങ്ങനെ ഒക്ടോബർ ശരിയാണ് ഉത്തരം ശരിയാണ് ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനം അല്ലെങ്കിൽ സുരക്ഷാ ദിനം ഫുഡ് സേഫ്റ്റി ഡേ എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോ എന്തായാലും സന്തോഷല്ലേ എന്താണ് ലോക ഭക്ഷ്യ ദിനം എന്ന് പറഞ്ഞാല് അന്ന് കൊറേ ഭക്ഷണം കഴിക്കാണോ അല്ല നമ്മളെ പോലെയൊക്കെ ഒരുപാട് പാവപ്പെട്ട ആളുകള് ആ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരിലേക്കൊക്കെ ഭക്ഷണം എത്തണം ഭക്ഷണം ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണമായിരിക്കും എത്തേണ്ടത് എന്നുള്ള ഒരുപാട് സന്ദേശങ്ങളൊക്കെ പറയുന്ന എല്ലാവരുത്തേക്കും എത്തിക്കുന്ന ഒരു ദിവസമാണ് ഐക്യരാഷ്ട്ര കണ്ട് ആചരിക്കുന്ന ഒക്ടോബർ പതിനാറ് ലോക സുരക്ഷാ ദിനം അല്ലേ ഇനി അടുത്ത മാസാണല്ലേ അപ്പോ ഇനി ഡേറ്റ് എന്തായാലും മറക്കില്ല അല്ലേ ഈ വരുന്ന ഒക്ടോബർ പതിനാറ് ഓക്കെ നമുക്ക് അപ്പം ഈ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാ ചോദ്യം പെട്ടെന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് കുറച്ച് ടഫ് ആക്കാം അല്ലെ തമനകുട്ടി ടഫാക്കാം അല്ലേ കുറച്ച് വേണ്ട അപ്പം എന്നാൽ കുറച്ച് എളുപ്പക്ക എന്തായാലും ടഫും അല്ല എളുപ്പമല്ല ഒരു മീഡിയത്തിലുള്ള ചോദ്യം ഓക്കെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ഇൻഷാല്ല മോളുടെ വീട്ടിലേക്ക് പീസ് റെഡി നൽകുന്ന നല്ലൊരു സമ്മാനം കിട്ടും ഓക്കെ ചോദ്യത്തിലേക്ക് കിടക്കയാണ് ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ പ്രിയാമ്പിൾ അഥവാ ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വെച്ചത് ആരാണ് ചോദ്യം ക്ലിയർ അല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നുകൂടി പറയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആ ഭാഗം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ വെച്ചത് ആ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നാണ് ചോദ്യം ചോദ്യം ക്ലിയർ ആണ് ഉത്തരവ് അതുപോലെ തന്നെ ക്ലിയർ ആയി തന്നെ പോരട്ടെ പോരട്ടെല്ലേ ടൈമർ സ്റ്റാർട്ട് മോള് പെട്ടെന്ന് ഉത്തരം ഉത്തരം പറയണം ബാക്കി പറയാം ഡിസ്കസ് ചെയ്ത് ഫാമിലി ാണ്ലികുഷന്റെ പ്രത്യേകത എല്ലാരോടും ചോദിച്ചു പറഞ്ഞോളൂ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പറയാം ഭരണഘടനയുടെ അല്ലെങ്കിൽ ആമുഖം മുന്നോട്ട് വെച്ചത് ആരാണ് ബി ആർ അംബേദ്കർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ഉറപ്പിക്കാമോ ഒരു ഫൈനൽ ഉത്തരം യെസ് ഫൈനൽ ആൻസർ ആണോ ഉറപ്പിക്കാമോ കൺഫേം ചെയ്യാമോ ഒന്നുകൂടി ആലോചിക്കണോ ആലോചിക്കേണ്ടതില്ല ഫൈനൽ ആൻസർ എന്നാണ് പറയുന്നത് നമുക്ക് കൺഫേം ചെയ്യാം ഉത്തരം പരിശോധിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ മുന്നോട്ട് വെച്ച ആ വ്യക്തി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ പ്രിയാമ്പിൾ വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പക്ഷെ ഭരണഘടന മൊത്തത്തിലുണ്ടാക്കിയതാരാ നമ്മൾ പറയാറുള്ളത് ഭരണഘടനയുടെ ശില്പിന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ ബി ആർ അംബേദ്കർ അതായിരുന്നു ബി ആർ അംബേദ്കർ പക്ഷെ ഭരണഘടന ആമുഖം മുന്നോട്ട് വെച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒരു കുറച്ച് ടഫായി പോയി അല്ലേ ആ എന്തായാലും പുതിയൊറിവ് കിട്ടിയില്ലേ നമ്മൾ സ്വഭാവികൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എപ്പോഴും നമ്മൾ ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ബി ആർ അംബേദ്കർ എന്ന് ആലോചിക്കും അല്ലേ അതേമായിരുന്നു ഭരണഘടനയുടെ ശില്പി പക്ഷെ പ്രിയാമ്പിൾ എന്നുള്ള ആമുഖം മുന്നോട്ട് വെച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു ആയിരുന്നു എന്തായാലും പുതിയൊരു അറിവ് കിട്ടിയെന്ന് മാത്രം കാണാ ഒരിക്കലും നിരാശയോ സങ്കടമോ ഉണ്ടാവേണ്ട ആവശ്യമില്ല

വീണ്ടും വിളിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വനഗ്രഹിക്കട്ടെ അസാലും ഓക്കെ എന്തായാലും കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇപ്പൊ നേരത്തെ വിളിച്ചത് ഇതിന് മുമ്പ് കാസർഗോഡായിരുന്നു പിന്നെ കണ്ണൂരായി ഇനിയിപ്പടുത്തതായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും അത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടേരിക്കുന്നുണ്ട് അതിൽ ഭൂരിഭാഗം പേരും കുട്ടികളുണ്ട് നേരത്തെ ഒരു മുതിർന്ന പിന്നെ വീട്ടിൽ ഹൗസ് വൈഫായ ഒരു താത്ത ഉണ്ടായിരുന്നു എന്തായാലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും നമുക്ക് കോൾ വരുന്നുണ്ട് അടുത്തൊരു കോളർ ആരാണെന്ന് നോക്കാം

ബിൻ മുഹമ്മദ് ഉസ്മാൻ സൈനബ് എത്ര ക്ലാസ്സിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെ എവിടെയാണ് സ്ഥലം എവിടെയാ മോഡേൺ അൽഫിത്ര ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് ജില്ലയിലാണല്ലേ ഓക്കെ എന്തായാലും സൈനബനോടുള്ള ചോദ്യത്തിലേക്ക് പോകല്ലേ നമ്മൾ റെഡിയല്ലേ ോദ്യായിരിക്കും ഉണ്ടാവും മൂന്നും എത്രയും പറയാനും സമ്മാനം കിട്ടുള്ളു ഓക്കെ ഉമ്മന്റെ കൂടെ വേറെ ആരൊക്കെയാ ഉള്ളത് വീട്ടില് ഇപ്പൊ ആരൊക്കെയാ ലൈവായി സംസാരിക്കാനുള്ളത് ആ ഓക്കെ ഉമ്മ മാത്രോ ആ ആ ഓക്കെ 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 ഉമ്മയും സൈനമ്പോളും ഒന്നിച്ചാണ് വിളിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി സമയം കളയാ ചോദ്യത്തിലേക്ക് പോവാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം ധ്യായം സൂഹത്ത് ഇൻസാന്റെ മറ്റൊരു പേരാണ് സൂഹത്ത് ദാഹർ അല്ലെ എന്തായാലും വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞ ഉത്തരം കൂടി പറഞ്ഞാല് പി നൽകുന്ന മനോഹരമായൊരു സമ്മാനം ഉണ്ടാവും ഓക്കെ അല്ലേ ഓക്കെ രണ്ടാമത്തെ ചോദ്യം നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ് ബ്ലൂ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ട സംഗതിയാണ് നീല നീലവിപ്ലവം എന്നറിയപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ് ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലേ ഉത്തരം വേഗം പറയാം ഉമ്മാനോട് ചോദിച്ചു പറയാം കൃഷി കൃഷി എന്നത് ഭാഗികമായി ശരിയാണ് എന്ത് കൃഷിയാണ് ഉദ്ദേശിച്ചത് ആലോചിച്ച് ഏ ആസ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ പെട്ടെന്ന് ഉത്തരം പറയണം ഇരുപത് സെക്കൻഡേ ഉള്ളൂ ഉത്തരം പറയാനാണ് ശരി ഉത്തരം പറയണം കൃഷി എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള കൃഷിയാണ് എന്ന് കൃത്യമായി പറയണം പെട്ടെന്ന് പറയാം ബ്ലൂ റെവല്യൂഷൻ നീല കളറുള്ള അതായത് നീല റവല്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും അത് ക്ലൂ നമ്മള് ഭക്ഷണത്തിനൊക്കെ ഒരു സാധനാണ് അല്ലെ ഇതിന് വലിയ ക്ലൂ പറയാൻ പറ്റില്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനാണ് എന്നാണ് ക്ലൂ ഉത്തരം വേഗം പറയാം പാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൺഫേം ചെയ്തോ യെസ് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ശരി ഉത്തരം പറയാം ഉത്തരം തെറ്റി പോയിട്ടുണ്ട് കേട്ടോ പാലല്ല ഉത്തരം ശരിയായ ഉത്തരം മീൻ എന്നാണ് മത്സ്യം ഫിഷ് ഫിഷുമായി ബന്ധപ്പെട്ട മത്സ്യത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട സംഗതികളാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ആ ഓക്കെ എന്തായാലും പുതിയൊരു അറിവ് കിട്ടിയില്ലേ അങ്ങനെ കണ്ട കാര്യം കേട്ടോ ഓക്കെ പാൽ നേരത്തെ പറഞ്ഞല്ലേ പാൽ പാലുമായി ബന്ധപ്പെട്ട് വൈറ്റ് റെവല്യൂഷൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് പാലുമായി ബന്ധപ്പെട്ട ഒരു റെവല്യൂഷൻ ഉള്ളത് ഓക്കെ അപ്പോൾ പാല് വൈറ്റ് റവല്യൂഷനാണ് ബ്ലൂ എന്നത് പിന്നെ മീനുമായി ബന്ധപ്പെട്ട ബ്ലൂ റവല്യൂഷനാണ് ഓക്കെ ഇനി ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട് അതെന്താണ് ചെടികളുടെ നടനുമായി ബന്ധപ്പെട്ട മരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഗ്രീൻ റവല്യൂഷൻ ഇങ്ങനെ ഓരോരോ കളറിലെ ഓരോ റെവല്യൂഷൻസ് ഉണ്ട് അല്ലേ ഇപ്പോൾ എന്തായാലും പുതിയ 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 കുറേ അറിവുകൾ കിട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഓരോ റെവല്യൂഷൻസിനും ഓരോ ആളുകളും അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇതൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ എടുക്കുന്നില്ല എന്തായാലും കൂടുതൽ വായനകൾക്ക് വിധേയമാക്കുക ഓക്കെ എന്തായാലും റേഡിയോ ലൈവ് ഫാമിലി ടെലിവിഷനിലേക്ക് വിളിച്ചാൽ ഒരുപാട് സന്തോഷം ഇതുപോലെ തന്നെ വീണ്ടും വിളിക്കാൻ ശ്രദ്ധിക്കുക ഉമാനോടൊക്കെ ഡിസ്കസ് ചെയ്ത് വിളിക്കുക വിളിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ ജ്യേഷ്ഠന്മാർ അനിയത്തിമാർ എല്ലാവരും ഒന്നിച്ചിരുന്ന് വിളിക്കുക എന്തായാലും ഇനിയും വിളിക്കാൻ ശ്രമിക്കുക അള്ളാഹു വനഗ്രഹിക്കട്ടെ വലൈക്കും വാഹമത്തുള്ള ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കാസർഗോഡ് വിളിച്ചു പിന്നെ വിളിച്ചു കണ്ണൂർ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്തായാലും നമ്മുടെ സമയവും അവസാനിക്കാനിരിക്കാൻ എപ്പിസോഡിന്റെ നമുക്ക് ഇനി ഒന്നോ രണ്ടോ കോളേഴ്സ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ലൈവ് ആയിട്ട് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്കൊരു അവസാനത്തെ കോളർ ആയിരിക്കും തോന്നുന്നു എന്തായാലും ആ കോളിലേക്ക് തന്നെ പോവാൻ വേഗം ഓക്കെ

അപ്പോ അപ്പോ ചോദ്യത്തിലേക്ക് അല്ലേ മോളെ ആ ഓക്കേ ഓക്കേ എല്ലാ ചോദ്യങ്ങൾക്കും ഉമ്മാനോട് ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയണം ട്ടോ ഒറ്റയ്ക്ക് ഇറങ്ങി ഒറ്റയ്ക്ക് പറയാം അല്ലെങ്കിൽ ഉമ്മാനോട് ചോദിച്ചു പറയാം യെസ് ഓക്കെ മോളോടുള്ള ഒന്നാമത്തെ ചോദ്യം ചോദിക്കാണ് ഞാൻ ചോദിക്കാം ഓക്കെ കേരള നിയമസഭയുടെ ഇരുപത്തിനാലാമത് സ്പീക്കറായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ചോദ്യം ക്ലിയർ അല്ലേ ഇപ്പൊ അടുത്താണ് പുതിയ സ്പീക്കർ നമുക്ക് വന്നത് ഇരുപത്തിനാലാമത് സ്പീക്കറായിരുന്നു ആരാണ് ആ വ്യക്തി ചോദ്യം വേറെ വാശിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് ഉത്തരം പെട്ടെന്ന് പറയാം ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യാണ് ഉമ്മാനോട് ചോദിച്ച് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ഉത്തരം പറയാം എളുപ്പമുള്ള ചോദ്യമായി പോയി അല്ലേ ഉത്തരം വേഗം പറയാം അയ്യോ ക്ലൂ ഇല്ലല്ലോ അദ്ദേഹം ഒരു മുന്നേ എം എൽ എ ആയിരുന്നു ഇപ്പോ സ്പീക്കറായി മാറി സ്പീക്കർ മന്ത്രി പോയി ഉത്തരം വേഗം പറയാം സമയം അവസാനിച്ചിരിക്കുകയാണ് വേഗം ഉത്തരം പറയാം അറിയില്ല അല്ലെ ഒമാനോട് ചോദിച്ചു നോക്കിയോ ഡിസ്കസ് ചെയ്തിരുന്നോ ഓക്കെ എന്തായാലും ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു നമുക്ക് ശരി ഉത്തരം പറയാം ഉത്തരം അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എന്നുള്ളതാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ഉത്തരം ഓൾക്കാൻ അറിയില്ലേ ഇപ്പൊ കേട്ടില്ലേ ഉത്തരം എന്ന് പറഞ്ഞേ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഓക്കെ ഇനി മറക്കില്ലല്ലോ അല്ലേ ഓക്കെ നമുക്കിപ്പോൾ പിന്നെ മോൾ ഉത്തരം പറഞ്ഞ പറയാത്തിൽ സങ്കടമൊന്നും വേണ്ട ആവശ്യമില്ല വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്ക് ഇങ്ങനെ ഓരോന്നവണ്ണം വിളിക്കുമ്പോൾ കൂടുതൽ അറിവുകൾ കിട്ടിയല്ലേ ആരൂപത്തിൽ കണ്ടാൽ മതി കേട്ടോ ഇൻഷാല്ല ഓക്കെ എന്തായാലും വിളിച്ചൊരുപാട് സന്തോഷം അസലക്കും വാഹമത്തല്ലേ നമ്മൾ എന്തായാലും ഈ ഫാമിലി ലൈഫ് ടെലിഗ്രിസിന്റെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് പോവുകയാണ് നമുക്ക് ഇനി സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലെ ഏറ്റവും അവസാനമായ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇനി ഒരു കോളേജിലേക്ക് പോകാനുള്ള സമയമില്ല എന്തായാലും ഇന്ന് വിളിച്ച ഒരുപാട് കോളേജ് എല്ലാവരും കേരളത്തിലെ പല ഭാഗത്തുനിന്ന് വിളിച്ചവരാണ് അതിൽ തന്നെ ഓരോരുത്തരും ഓരോ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുണ്ട് ലെവൽ ടു ഉള്ള ഒരു കുട്ടി വിളിച്ചു മുതിർന്ന ഒരു ഹൗസ് വൈഫും വിളിച്ചിരുന്നു അങ്ങനെ എന്തായാലും സമഗ്രമായി എല്ലാ പ്രായത്തിലും എല്ലാ ദേശത്തുള്ള ആളുകളെന്ന് വിളിച്ചു ചോദ്യങ്ങളും ആ രൂപത്തിൽ തന്നെ ആനുകാലികമായ ചോദ്യങ്ങൾ വന്നു ആനുമായി ബന്ധപ്പെട്ട് വന്നു ഒപ്പം ചോദ്യങ്ങൾ വന്നിരുന്നു അല്ലെ കുസൃതി ചോദ്യങ്ങൾ ചിലപ്പോൾ കിട്ടാത്ത ആളുകളുണ്ടാവും എന്തായാലും വിളിച്ച എല്ലാവരോടും പറയാനുള്ളത് എന്നാലും നമ്മൾ വിളിച്ചതിൽ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല സമ്മാനം കിട്ടാത്തതിൽ സമ്മാനം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിനോട് നന്ദി പറയുക കൂടുതൽ നമ്മുടെ പിന്നെ അറിവും ഒക്കെ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഇതുപോലെ തന്നെ നിരന്തരം നമ്മുടെ പി റേഡിയോ ലൈവ് ഫാമിലി ടെലിക്യൂസിലേക്ക് വിളിച്ചു ഇരിക്കുക ഇനി പി റേഡിയോ അടുത്ത ടെലിക്യൂസിന് സമയം ഞാൻ നേരത്തെ പറഞ്ഞു ഈ വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാല് പതിനഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെ ഫുട്ബോൾ എന്ന വിഷയത്തിൽ ഇൻഷാള്ള ടെലിക്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വിളിക്കാം അതുപോലെ തന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെ അലി റഹ്ദാനു എന്ന വിഷയത്തിൽ ടെലിക്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വിളിക്കാം ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക കൂടുതൽ ഇത്തരത്തിൽ ഫാമിലി ഒന്നിച്ച് തന്നെ ടെലിക്യൂസിലേക്ക് ലൈവ് ആയിക്കൊണ്ട് തന്നെ വിളിക്കാനുള്ള സമയം കൂടുതൽ നമുക്ക് കണ്ടെത്തുക എന്തായാലും ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കൂടുതൽ അറിവും കഴിവൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ടെലിവിഷൻ പെരിന്തൽമണ്ണ പി സി സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉള്ളത് മൻഹ മെഹ്റീനാണ് ഇന്നത്തെ കോളേഴ്സിനെല്ലാം പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ഇവിടെ അവസാനിച്ചതെ അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുഹാൻ അക്കാഹു അബിഎ അഷദ് അസ്ലാം വാഹമുല്ലൂ